കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഏക്കത്തുകയിൽ എഴുന്നള്ളിച്ച ആനയാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. 2015 തൃശൂർ മീനഭരണിക്ക് 9.5 ലക്ഷം ഏക്കത്തിനാണ് അയ്യപ്പനെ എഴുന്നള്ളിച്ചത്. ഗജലോകത്തിൽ 50 പട്ടങ്ങളാണ് നാളിതുവരെ അയ്യപ്പനെ തേടിയെത്തിയത്. തമിഴ് മലയാളം സിനിമകളിലും താരമായിരുന്നു അയ്യപ്പൻ. ചട്ടക്കാരനായ മണ്ണാർക്കാട് ശശിയും അയ്യപ്പനും തമ്മിലുള്ള ആത്മബന്ധം ഓരോ ആനപ്രേമികളുടെയും മനം നിറയ്ക്കുന്നതാണ്. മലയാളം തമിഴ് സിനിമകളിൽ തന്റെ അഴക് കാട്ടിയിട്ടുള്ള കൊമ്പനാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. തമിഴിൽ രജനീകാന്ത് നായകനായ മുത്തു, ശരത്കുമാർ നായകനായ നാട്ടാമെ എന്നീ ചിത്രങ്ങളിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ജയറാം നായകനായ ആനച്ചന്തം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ അയ്യപ്പൻ താരമായി. 305 സെന്റിമീറ്ററാണ് അയ്യപ്പന്റെ ഉയരം. വിരിഞ്ഞുയർന്ന തലക്കുന്നി, ഭംഗിയുള്ള കൊമ്പുകൾ, നീളമുള്ള തുമ്പിക്കൈ തുടങ്ങിയവ കൊമ്പന്റെ പ്രത്യേകതകളാണ്. 1992 ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാംകുന്ന് സഹോദരന്മാർ അയ്യപ്പനെ സ്വന്തമാക്കിയത്. അന്ന് കൊമ്പന്റെ പ്രായം 25 താഴെയായിരുന്നു. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിനു വേണ്ടി തിടമ്പേറ്റിയതോടെയാണ് അയ്യപ്പൻ ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും പ്രിയങ്കരനായത്. കേരളത്തിലുടനീളം മംഗലാംകുന്ന് അയ്യപ്പന് ആരാധകരേറെയാണ്. പ്രിയ കൊമ്പന്റെ വിയോഗമറിഞ്ഞതോടെ നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ അയ്യപ്പന്റെ ഓർമ്മകൾ കുറിച്ചത്. ചെറായിയിൽ നടന്ന തലപ്പൊക്ക മത്സരത്തിൽ അയ്യപ്പൻ 1-ാം സ്ഥാനമെത്തിയതൊക്കെ ചില കഥകൾ മാത്രം. പാലക്കാട് ജില്ലയിലെ എല്ലാ ഉത്സവങ്ങളിലും തിടമ്പിന് വേണ്ടിയിട്ട് അയ്യപ്പനെ കിട്ടുമോ എന്ന് ചോദിക്കാൻ പല പ്രാവശ്യം നമ്മളായിട്ട് ഉത്സവ കമ്മിറ്റികൾ ബന്ധപ്പെടലുണ്ടായിരുന്നു. പക്ഷേ അത്രയും അധികം പൂരപ്രേമികൾ നെഞ്ചേറ്റിയ അതാണ് ശ്രീ അയ്യപ്പന്. അയ്യപ്പൻ്റെ നിര്യാണത്തിന് വാക്കുകളില്ല. ഒരു നമുക്ക് വേണ്ടപ്പെട്ട വലിയൊരു മനുഷ്യൻ മരിച്ചാൽ പോലും ഇല്ലാത്തത്ര വേദന മംഗലാംകുന്ന് അയ്യപ്പൻ ഇല്ലാതായതിൽ പൂരപ്രേമികൾക്കും ജനങ്ങൾക്ക് മൊത്തം മലയാളികൾക്ക് മൊത്തം ഉണ്ട് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പാദരോഗത്തെ തുടർന്ന് അവശനായ അയ്യപ്പൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചരിയുകയായിരുന്നു. തൃശൂർ പൂരം, ആറാട്ടുപുഴപ്പൂരം, ഇതിത്താനം ഗജമേള, ആനയടിപ്പൂരം തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിലെല്ലാം അറിയപ്പെടുന്ന തിടമ്പാനയായിരുന്നു അയ്യപ്പൻ. അയ്യപ്പനും പാപ്പാനായ മണ്ണാർക്കാട് ശശിയും തമ്മിലുള്ള ബന്ധം മറ്റൊരു ആനപ്രേമത്തിന്റെ ഉദാഹരണമാണ്. അയ്യപ്പന്റെ നഷ്ടം ആന ലോകത്തിന് തന്നെ നഷ്ടമാണ്. അയ്യപ്പൻ മംഗലാംകുന്നത്തെ തറവാടിനല്ല, ശരിക്ക് ആനപ്രേമികൾക്കും ആന ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ആനകളുടെ തന്നെ രാജാവായിരുന്നു എല്ലാ കാര്യത്തിലും. ഞങ്ങൾ മാങ്ങോട്ടുകാവ് ഇവിടെ അടുത്തന്നെ 2-3 കിലോമീറ്റർ അപ്പുറത്ത് മാങ്ങോട്ടുകാവ് പടിഞ്ഞാറ് മേളയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ വേലയിൽ അയ്യപ്പനാന എന്ന തടമ്പ് ഉണ്ടായിരുന്നു. ഇക്കൊല്ലവും അയ്യപ്പനാനെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ വെച്ചിരുന്ന ഫ്ലെക്സുകളൊക്കെ അയ്യപ്പനാന തന്നെയാണ്. പക്ഷേ 1-ാം തീയതിയോട് കൂടിയാണ് അണ്ണൻ വന്ന് പറഞ്ഞത്. അണ്ണനോട് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആന വരെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആണ് ഞങ്ങൾ ചർക്കി കാളിദാസിനെ ഏൽപ്പിച്ചത്. ഈ 1-ാം തീയതി വരേക്കും ഞങ്ങൾക്ക് വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മിഞ്ഞാന്നാണ് ഞങ്ങളുടെ പൂരം കഴിയാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് ഇതുണ്ടായത്. മിഞ്ഞാന്ന് വൈകുന്നേരത്തെ 8 മണിയോട് കൂടിയാണ് ഞങ്ങളുടെ പൂരം കഴിയണത്. ഇന്നലെ വൈകുന്നേരത്തെ 8 മണിക്കാണ് അയ്യപ്പൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയത്. ആരവവും തലപ്പൊക്കങ്ങളുമില്ലാത്ത ലോകത്തേക്ക് അങ്ങനെ അയ്യപ്പനും യാത്രയായി. ഉത്സവപ്പറമ്പുകളിൽ വഴിനീളെ സ്വാഗത ബോർഡുകൾ ഒരുക്കി വരവേൽക്കാനോ ഏക്കത്തുകകൾ വാരിയെറിഞ്ഞെഴുന്നള്ളിക്കാനോ പൂരപ്പറമ്പിലെ താരമാകാനോ ഇനി അയ്യപ്പ ചന്തമില്ല. UTV ന്യൂസ്, പാലക്കാട്.